പൊന്നാനി പുനർഗേഹം ഭവന സമുച്ചയത്തിൽ വിള്ളൽ വീണ വീടുകളിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. ഒരാഴ്ചയ്ക്കകം പണികൾ പൂർത്തിയാക്കാനാണ് കരാർ ഏറ്റെടുത്ത ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ലക്ഷ്യം. വിഷയം പരിശോധിച്ചു വരികയാണെന്നും ബന്ധപ്പെട്ട വകുപ്പുകളോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായും പൊന്നാനി എംഎൽഎ പി നന്ദകുമാർ പ്രതികരിച്ചു. 8 മാസം മുൻപാണ് പുനർഗേഹം പദ്ധതിയിൽ നിർമ്മിച്ച വീടുകൾ 128 കുടുംബങ്ങൾക്ക് കൈമാറിയത്. ഇതിൽ 29 വീടുകൾക്കാണ് വിള്ളൽ വീണത്. പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളികൾ രംഗത്തെത്തിയതോടെ കഴിഞ്ഞ ദിവസം ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥരും കരാറുകാരും യോഗം ചേർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചത്. വിഷയം പരിശോധിച്ചു വരികയാണെന്നും ബന്ധപ്പെട്ട വകുപ്പുകളോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായി പൊന്നാനി എംഎൽഎ പി നന്ദകുമാർ പറഞ്ഞു. ഭവന സമുച്ചയത്തിലെ മലിനജല സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പുതിയ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. സർക്കാർ അനുമതി ലഭിച്ചാലുടൻ ടെൻഡർ നടപടികളിലേക്ക് കടക്കും. ശുദ്ധജല പ്രശ്നം പരിഹരിക്കുന്നതിനും 3 പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. മുഴുവൻ വീടുകളിലേക്കും ജല അതോറിറ്റിയുടെ ശുദ്ധജല പൈപ്പുകൾ എത്തിക്കുന്നതിന് 32 ലക്ഷം രൂപയുടെ പദ്ധതിക്ക് അനുമതി ലഭിച്ചു കഴിഞ്ഞു. ഇതിന് മുന്നോടിയായി ഭവന സമുച്ചയത്തിൽ 10 പൊതു ടാപ്പുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. 24 തിരൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.